പ്രിയമുള്ളവരെ, കോവിഡ് പരത്തിയ ഭയാശങ്കകളുടെ നടുവിൽ ഉത്തരേന്ത്യ കത്തിച്ചൊടിക്കുകയാണ്. ചലനമറ്റ ഡൽഹി, ആളുകൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിധം കർഷകർ ഡൽഹിയെ ഉപരോധിച്ചിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ കണ്ട തലസ്ഥാന നഗരി ഇത്രയും കരുത്തുറ്റ ഒരു സമരത്തെ അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. സൈനിക വിന്യാസം നടത്തി അവരെ പ്രതിരോധിക്കാൻ നിൽക്കുമ്പോഴും അണമുറിയാതെ കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കാണുന്നത്. ഈ സമരത്തെ ഒരു ജനാധിപത്യ സർക്കാരിന്റെ മര്യാദയിൽ ഈ സമരമുഖത്ത് കിടക്കുന്ന കർഷകരുമായി സംസാരിക്കാനും അവരുടെ നേറുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ട് പരിഹാരം കാണാനുമുള്ളൊരു നല്ല മനസ്സ് ജനാധിപത്യ ഭരണകൂടത്തിനുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ അതില്ലാതെ പോയത് ദുഃഖകരമാണ്. നിബന്ധന വെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് ആത്മാഭിമാനത്തോടെ ഇന്ത്യയിലെ കർഷകർ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം തള്ളിക്കളയാൻ നമുക്കാർക്കും സാധിക്കില്ല. ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇക്കുറിയത്തെ സമരം. മാസങ്ങളോളം കഴിക്കേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ ശേഖരിച്ച് രണ്ടും കൽപ്പിച്ചാണ് കർഷകർ ഡൽഹിയെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കണം. ഇവിടെ ഉപാധികൾ വെച്ച് സംസാരിക്കാം, സർക്കാർ നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് സമരക്കാർ മാറിയാൽ മന്ത്രിമാരടക്കമിരുന്ന് ചർച്ചയാവാം എന്നത് ഒരു ഗവൺമെന്റ് നടത്തേണ്ട പ്രഖ്യാപനമല്ല. കർഷക സമരമുഖത്ത് അണിനിരന്ന പതിനായിരക്കണക്കിന് കർഷകരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന അത്തരം തീരുമാനങ്ങളും അത്തരം പ്രഖ്യാപനങ്ങളും ഒരു ജനാധിപത്യ സർക്കാരിന്റെ മുഖമല്ലെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ കർഷകരുടെ പ്രശ്നം എന്താ? അവരുൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായ വില കിട്ടണമെന്നതാണ്. തന്റെ ഉൽപ്പന്നത്തിന് കാർഷിക ചിലവ് കഴിച്ച് ഇത്തിരി മിച്ചം വെക്കാൻ സാധിക്കുന്ന പ്രൈസ് റേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്ര വർഷം കർഷകന്മാർക്ക് കൃഷി ചെയ്യാൻ സാധിക്കും? ആത്മഹത്യയുടെ തരിശുഭൂമിയായി ഉത്തരേന്ത്യ മാറില്ലേ? ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർഷകന്മാർ ആത്മഹത്യക്ക് മുതിരില്ലേ? അങ്ങനെ ഒരു ഇന്ത്യ ഭാവനയിൽ കാണാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങളെ പഠിക്കാൻ, അതിനോട് സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കാൻ, അതിനെ സഹാനുഭൂതിയോടുകൂടി നോക്കിക്കാണാൻ, അവരുടെ വിഷയത്തിൽ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കർഷകരെ ബോധ്യപ്പെടുത്താൻ പോലും ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന്റെ നയത്തെ അംഗീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. ഈ കർഷകർക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും കർഷക സമരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി ന്യായവിലക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു പോരാട്ടം അഴിച്ചുവിട്ട് അതിന് നിർനിമേഷം നോക്കി നിന്ന് സമരമുഖത്ത് ശ്രദ്ധിക്കപ്പെടാതെ ചർച്ച ചെയ്യാതെ ആ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ നാട് ഭരിക്കുന്ന മോഡി സർക്കാർ, ആ മോഡി സർക്കാർ തെറ്റു തിരുത്തണം. ഈ സമരം നടത്തിയത് സമ്പന്ന വർഗമായിരുന്നുവെങ്കിൽ മോഡി ഇതിനകം ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ എന്ന് നാം പറയാറുണ്ട്. പക്ഷേ ഇന്ന് കർഷകരും ഏതാണ്ട് അതേ നിലവാരത്തിലേക്ക് പോവുകയാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരായി. അതുകൊണ്ടാണ് ഈ ആത്യന്തികമായ പോരാട്ടം. ഈ പോരാട്ട വീതിയിൽ അണിനിരന്ന കർഷകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരുടെ മുമ്പിലും തലകുനിക്കാതെ ആത്മാഭിമാനത്തോടെ ഭാരതത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയുടെ അധിപന്മാരെ, നിങ്ങൾ മുൻപോട്ട് പോകണം. സമരമുഖത്ത് ഉറച്ചു നിന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കും വരെ, ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങും വരെ നിങ്ങൾ ഈ പോരാട്ടം തുടരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ പിന്തുണയും പിൻബലവും ഈ സമരത്തിൽ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമരം വിജയിക്കട്ടെ. വിജയിക്കും വരെ സമരം നടത്താനുള്ള ആത്മാർത്ഥതയും കഴിവും പ്രാപ്തിയും കരുത്തും എന്റെ കർഷക ലോകം കാണിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.